అస్సలాము అలైకుం వరహ్మతుల్లాహి వబరకాతు. బిస్మిల్లా వల్హమ్దులిల్లా వస్సలాతు వస్సలాము అలా రసూలిల్లా వఅలా ఆలిహి వసహ్బిహి అజ్మాయిన్. ఆల్ ఇండియా ఇమామ్స్ కౌన్సిల్ అవతరిపించిన వ్రతకాల విచారతలకు ఎలా సహోదరులకు హృదయమాయ స్వాగతం. ప్రియపట్టవరే, నమ్ముడి జీవితం సుఖవం దుఃఖవం చేర్నదాను. സുഖവും ദുഃഖവും ജീവിതയാത്രയിൽ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിലുടനീളം ശാന്തിയും സമാധാനവും ഉണ്ടാകും. ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ അവനെ മൂടിപ്പൊതിയുമ്പോൾ അവൻ അസ്വസ്ഥനാവുകയോ അശാന്തനാവുകയോ ചെയ്യുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനത്തിൻ്റെ അടയാളങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന വിശ്വാസി അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിസ്സഹായനാണെന്നും എനിക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, എൻ്റെ സുഖദുഃഖങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യമല്ല എന്നും അവൻ തിരിച്ചറിയുന്നു. മാത്രമല്ല, ദുഃഖത്തിൻ്റെ വേളയിൽ ഞാൻ ഈ ഒരവസ്ഥ തരണം ചെയ്താൽ എൻ്റെ നാഥൻ എനിക്കർഹമായ പ്രതിഫലം നൽകും എന്നുള്ള വിശ്വാസം അവനിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കുന്നത്. സന്തോഷത്തിൻ്റെ വേളയിൽ അവൻ മതിമറക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമായിട്ടാണ് അതിനെ അവൻ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നില്ല. ദുഃഖം നമ്മെ തളർത്തിക്കളയാറുണ്ട് എങ്കിൽ, പ്രയാസങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ട് എങ്കിൽ, നെഞ്ചകത്തിലേക്ക് ശരിയായ വിശ്വാസം കടന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം തൻ്റെ സൃഷ്ടാവിൻ്റെ പക്കൽ നിന്നുള്ള തീരുമാനമാണ് എന്ന ദൃഢമായ വിശ്വാസമായിരിക്കണം വിശ്വാസിക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസം ഹൃദയത്തിൽ വേരുപിടിക്കുന്നതോടുകൂടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ മുന്നിലെ പ്രതിസന്ധികളൊന്നും ഒരു പ്രതിസന്ധിയല്ല എന്ന് അവൻ തിരിച്ചറിയുന്നു. വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്! അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് കാലാവസ്ഥയെയും അവന് ശാന്തതയോടുകൂടി അഭിമുഖീകരിക്കാൻ കഴിയുന്നു. അവൻ അള്ളാഹുവിലേക്ക് സർവനേരവും അവൻ്റെ ചിന്തയെ കേന്ദ്രീകരിച്ചു വച്ചിരിക്കുകയാണ്. ഇസ്ലാം അനുശാസിക്കുന്ന മതവിശ്വാസമെന്ന് പറയുന്നത് ചില ഇടവേളകളിലും ചില സന്ദർഭങ്ങളിലും മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മുഴു നിമിഷങ്ങളിലും അവൻ കൂടെ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ലോകത്ത് മനുഷ്യൻ്റെ വിമോചനം കൊട്ടിഘോഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന പല ദർശനങ്ങളെയും ചിന്താധാരകളെയും നമുക്ക് കാണാൻ കഴിയും. അവയിൽ പലതും ആരാധന, അനുഷ്ഠാനം, വിധേയപ്പെടൽ എന്നൊക്കെ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴു സമയങ്ങളിലും അവൻ അവൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള
സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹൃദയത്തെ കോർത്തു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം ഉടനീളം ആരാധനയാണ്. അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആരാധനയാണ് എന്ന് പറയുമ്പോൾ അവനവന് ശാന്തത കൈവരിക്കാൻ, സമാധാനം കൈവരിക്കാൻ മറ്റ് മേഖലകൾ തേടിപ്പോകേണ്ടതില്ല. എന്നാൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ ഒരാളെ തളർത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും സമാധാനം പ്രാപിക്കുന്നവനായിരിക്കില്ല. മറിച്ച് അശാന്തിയും അസമാധാനവും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിശകലനം ചെയ്യുക. നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ടുണ്ടോ എന്ന്. നമ്മുടെ വിശ്വാസം പൂർണ്ണമായാൽ നമ്മളുടെ മനസ്സിന് സമാധാനമുണ്ടാകും, നമ്മുടെ മനസ്സിന് ശാന്തിയുണ്ടാകും. അല്ലാഹു ശാന്തിയെയും സമാധാനത്തെയും ഇഷ്ടപ്പെടുന്നുവെന്ന് നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശാന്തമായ മനസ്സ് കൈവരിക്കാൻ, വിശ്വാസ ദൃഢത കൈവരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.